ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടണും കൂടി ചൂസ് ചെയ്യുക. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഗുനാഫ ഡോ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കുന്നതെന്നും ഗുനാഫ പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ്. ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഓവനൊന്നും യൂസ് ചെയ്യാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗുനാഫയാണിത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഗുനാഫ ഡോ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഒരു കപ്പ് വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അരക്കപ്പ് കോൺഫ്ലവർ പൊടിയും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. അടിച്ചെടുത്ത മിക്സിങ്ങിന് നമുക്കൊന്ന് അരിച്ചെടുക്കണം. കട്ടയില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിക്കുന്നത്. ഇതരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ബോട്ടിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രൈ പാനിൽ ചുറ്റിച്ചെടുക്കണം. ഫ്രൈ പാൻ ലോ ഫ്ലെയിമിലായിരിക്കണം. പിന്നെ ഫ്രൈ പാനിൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തിന്നായിട്ടാണ് ആക്കേണ്ടത്. പിന്നെ ഇതിന് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് 2 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ആക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ ഗുനാഫ ഡോ ഇവിടെ തയ്യാറായി. ഇനി ഇത് നമുക്കൊന്ന് ചെറുങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. മെൽട്ടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്ക് ഗുനാഫ ഡോ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സാക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സാക്കിയെടുക്കാം. ഇനി നമുക്ക് ഗുനാഫയ്ക്ക് വേണ്ട ക്രീമാണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി, കുറച്ച് പാലൊഴിച്ച് നന്നായി കട്ടയില്ലാതെ മിക്സാക്കിയെടുക്കുക. ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1.5 പാക്ക് പാലാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവർ കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സാക്കിയെടുക്കുക. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കോൺഫ്ലവർ പൊടി ഇതുപോലെ തന്നെ മിക്സാക്കി ഒഴിക്കണം, ഇല്ലെങ്കിൽ വേഗം കട്ട പിടിക്കും. അപ്പോൾ എല്ലാം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം. സ്റ്റൗവിൽ വെച്ചപ്പിനെ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ നമ്മുടെ ക്രീം നല്ല തിക്കായി വന്നിട്ടുണ്ട്.
ഈ ഒരു പരിവമായാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇറക്കി വെക്കാം ചൂടാറിയതിന് ശേഷം നേരത്തെ നമ്മൾ ഇറക്കി വെച്ചതിനേക്കാൾ നല്ലോണം തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം ആദ്യം ഇതുപോലെ പുഡിംഗ് ട്രേയിൽ ട്രേ കവർ ചെയ്യുന്ന രീതിയിൽ ഗുനാഫ ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഏലക്കായ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമ്മുടെ ക്രീം ഒഴിച്ചു കൊടുക്കുക പിന്നെ വീണ്ടും അതിൻ്റെ മുകളിൽ ഗുനാഫ ഇട്ട് കൊടുക്കുക ക്രീം നല്ലപോലെ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഗുനാഫ ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം ഞാനിവിടെ ബദാം കൊണ്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞു ഇനി ഇത് നമുക്കൊരു ക്ലിംഗ് റാപ്പ് കൊണ്ട് കവർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ കുനാഫ് ഇവിടെ റെഡിയായി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓവനൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഗുനാഫ റെസിപ്പിയാണിത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ അസ്സലാമു അലൈക്കും